പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രതീക്ഷയുടെ പുത്തൻ പുലരിയുമായി ഇതാ മറ്റൊരു ഉത്ഥാന തിരുനാൾ വന്നണയുകയായി. ഏവർക്കും ഉയിർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ. ഡിവൈൻ മേഴ്സി ധ്യാനകേന്ദ്രത്തിൻ്റെ പേരിൽ ആശംസിക്കട്ടെ. പാപത്തെയും ശാപത്തെയും രോഗത്തെയും മരണത്തെയും സാത്താന്റെ സകല കുതന്ത്രങ്ങളെയും അതിജീവിച്ച് ഈശോ വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേൽക്കുന്നു. മരണത്തിൻ്റെ താഴ്വരയിൽ കഴിഞ്ഞിരുന്നവർക്കായി ഇതാ വലിയൊരു പ്രകാശത്തിൻ്റെ ദീപ്തിയുടെ ഉദയം. നമ്മുടെ എല്ലാ സഹനങ്ങൾക്കും രോഗങ്ങൾക്കും നൊമ്പരങ്ങൾക്കും പകർച്ചവ്യാധികൾക്കും അവസാനമുണ്ടാകുമെന്നും ദൈവമക്കൾ ഉത്ഥാനത്തിൻ്റെ അതിജീവനത്തിൻ്റെ കരുത്തർജിക്കുമെന്നും ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ദൈവകരുണയുടെ അത്ഭുത നൊവേന മൂന്നാം ദിവസം. ഭക്തിതീക്ഷ്ണതയും വിശ്വസ്തതയുമുള്ള എല്ലാ ആത്മാക്കളെയും ഇന്ന് എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഏറ്റവും കരുണയുള്ള ഈശോ, അങ്ങയുടെ കരുണയുടെ നിക്ഷേപത്തിൽ നിന്നും ഞങ്ങൾക്കെല്ലാവർക്കും ഓരോരുത്തർക്കും സമൃദ്ധമായ അളവിൽ പ്രസാദവരങ്ങൾ വർഷിക്കണമേ. സഹതാപനിർഭരമായ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ. അവിടെ നിന്നും അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. സ്വർഗസ്ഥനായ പിതാവിനോടുള്ള സ്നേഹത്താൽ അതിതീക്ഷ്ണമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഹൃദയത്തെ പ്രതി ഈ അനുഗ്രഹം ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു. നിത്യനായ പിതാവേ, വിശ്വസ്തരായ ആത്മാക്കളുടെ മേൽ കരുണാർദ്രമായ അങ്ങയുടെ നോട്ടം പതിക്കണമേ. അവർ അങ്ങയുടെ പുത്രന്റെ അനന്തരാവകാശികളാണല്ലോ. അങ്ങേ പുത്രന്റെ കഠിന പീഡകളെ പ്രതി അങ്ങയുടെ അനുഗ്രഹങ്ങൾ അവരിൽ ചൊരിയണമേ. അങ്ങയുടെ നിരന്തരമായ സംരക്ഷണം അവരോടുകൂടി ഉണ്ടായിരിക്കണമേ. അങ്ങനെ അവർ അങ്ങയോടുള്ള സ്നേഹത്തിൽ പരാജയപ്പെടാതിരിക്കട്ടെ. അങ്ങയോടുള്ള പരിശുദ്ധമായ വിശ്വാസത്തിൽ നിന്നും അവർ അയഞ്ഞു പോകാതിരിക്കട്ടെ. പകരം സ്വർഗത്തിലുള്ള എല്ലാ മാലാഖന്മാരോടും വിശുദ്ധരോടുമൊപ്പം അങ്ങയുടെ അളവില്ലാത്ത കരുണയെ മഹത്വപ്പെടുത്തുന്നതിന് അവർക്ക് ഇടയാവുകയും ചെയ്യട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മിശിഹായിൽ പ്രിയം നിറഞ്ഞവരെ, വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15:19 തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ് എന്ന്. ഈ ലോക സൗഭാഗ്യത്തിലല്ല വരാനിരിക്കുന്ന സ്വർഗരാജ്യം ലക്ഷ്യമാക്കി ഭക്തിയിലും തീക്ഷ്ണതയിലും വിശ്വസ്തതയിലും ജീവിക്കുന്ന എല്ലാവരെയും ദൈവകരുണയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. വിശ്വസ്തരായ ഭൃത്യർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ എന്ന ആശംസ ഇപ്രകാരമുള്ള വ്യക്തികൾക്കുള്ളതാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൊടുങ്കാറ്റായി അഞ്ഞടിക്കുമ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളും പ്രതിസന്ധികളും ഉയരുമ്പോഴും കർത്താവിൽ പ്രത്യാശയർപ്പിക്കാനും അവിടുത്തെ കൽപ്പനകളോട് വിശ്വസ്തതാപൂർവം പെരുമാറുവാനും നമുക്ക് കഴിയണം. അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരിവള്ളിയിൽ ഫലങ്ങളില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എന്ന് പറഞ്ഞ പ്രവാചകനെ പോലെ ദൈവം ഇടപെടുന്ന നാളുകൾക്കായി നമുക്ക് പ്രത്യാശപൂർവം കാത്തിരിക്കാം. കർത്താവെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.